കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് പാലക്കാട് ജില്ലയിലെ പല്ലസേനയ്ക്ക് അടുത്തുള്ള വാമല അയ്യപ്പ ക്ഷേത്രം കാണാൻ വേണ്ടി വന്നാണ് ഒരു വലിയൊരു മലയ്ക്ക് മുകളിലാണ് ഈ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്നത് കയറുന്ന വഴിയിൽ കാണാം മൊത്തം കാടാണ് ഒരു കല്ലുകളും മറ്റുള്ളതും എല്ലാം നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സന്തോഷ് ശ്രീ അല്ലാർ ഇത് കൂടെ വിഷ്ണു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ മലയ്ക്ക് മുകളിൽ കയറാൻ സ്റ്റെപ്പുകളൊന്നുമില്ല ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പല വഴികളിലൂടെയാണ് ആളുകൾ കയറുന്നത് ഞങ്ങളിപ്പോൾ മലയുടെ പടിഞ്ഞാറ് വശത്തുള്ള വഴിയിലൂടെയാണ് മുകളിലേക്ക് കയറുന്നത് ഈ മലയുടെ താഴെയുള്ള ചുറ്റുഭാഗങ്ങൾ മുഴുവനും കല്ലും മണ്ണും അതുപോലെ മരങ്ങളും ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞങ്ങളിപ്പോൾ കുറച്ച് ദൂരം കയറിയിട്ടുണ്ട് ഇത് അങ്ങനെ മൊത്തം കാടാണ് ഈ കാട്ടിനുള്ളിൽ കൂടെയാണ് പോകുന്നത് ഇത് കാണാം നല്ല മരങ്ങളും കാണാനൊക്കെ നല്ല സീനറി തന്നെയാണ് പക്ഷെ പാമ്പുകളും മറ്റെല്ലാം ഉണ്ട് അതുവരെ ഇതവിടെ മുള്ളം മുന്നിയൊക്കെ വന്നിട്ട് വരും അതിൻ്റെ മുള്ളുകളൊക്കെ ഞങ്ങൾക്ക് കിടച്ചാണ് വേണ്ട ഇതുവരെയുള്ള വഴി കൂടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം ഇതിന് മുകളിൽ കയറുന്ന എല്ലാ വഴികളും ഏകദേശം ഇതുപോലെ തന്നെയാണ് അത് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കയറുക എന്നുള്ളത് വലിയ പ്രയാസമാണ് വീഡിയോയിൽ കാണുമ്പോൾ ഒരു നിരപ്പായ സ്ഥലം പോലെയുണ്ടെങ്കിലും ഒരു കുത്തനുള്ള കയറ്റം തന്നെയാണ് ഈ മല കയറുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാരണം ഇങ്ങോട്ട് അധികം ആരും വരാറില്ല ഇപ്പോൾ നമ്മൾ മണ്ണും കല്ലും ചെടികളും മരങ്ങളുടെ ഇടയിൽ കൂടെ നടന്ന് ഏകദേശം പാറയുടെ അരുത്തെത്താറായി അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കയറി വന്നു അതവിടെ ഒരു മുനിയപ്പനാണ് ഇവിടെ ഉള്ളത് ഈ മലിന് മുകളിലേക്ക് നമ്മൾ അവിടെ കയറി പോകാം ഞങ്ങളിപ്പോൾ മുനിയപ്പൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് മുനി എന്നൊക്കെ പറയാം അതായത് ചവിട്ടുമാമ എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഗേൾസ് ശക്തി കുറവായ ഇതുകൊണ്ടാണ് ചവിട്ടുമാമ എന്ന് പറയുന്നത് ഇവിടുത്തെ ദൈവത്തിൻ്റെ കാവൽ ദൈവമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊന്ന് കൈതട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്നാലേ കേൾക്കുള്ളൂ എന്നാണ് ഇവിടെ വിശ്വാസം ഇതിനകത്താണ് ഇരിക്കുന്നത് ഈ ഗുഹയ്ക്കകത്താണ് മുനിയപ്പനെ കുടിവെച്ചിരിക്കുന്നത് ഇവിടത്തെ പാറ ഗുഹ പോലെ ഇങ്ങനെ തലയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് നമ്മുടെ ആശാനല്ലേ ഇവൻ കല്ലായോ നിങ്ങളീ നോക്കിട്ട് ഞാൻ പേൽച്ചയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയതാണ് നിങ്ങൾ എന്താ എന്നെയും വിട്ടിട്ട് പോവുകയാണ് ഞാനും വരുന്നടാ നിക്കടാ ആദ്യമാപ്പെട്ട് കയറട്ടെ അയ്യോ അപ്പോ അയ്യപ്പോ ഞാനാണ്ട ആദ്യമാപ്പിട്ട് എത്തിയത് നോക്കടാ നോക്ക് അയ്യോ ഇനിയും മാപ്പിട്ട് കയറിനോ എനിക്കൊന്നും വയ്യ ഞാൻ പോണോ പതുക്കെ പതുക്കെ കയറി വീഴണ്ട ഭാഗ്യം വീണില്ല അങ്ങനെ മൂന്നാമത്തെ ഭാഗത്തെ സ്റ്റെപ്പിലൂടെ വിഷ്ണു കയറിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാര് ദാ കാണുന്നുണ്ടോ അവിടെ 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 ആയിട്ട് മഞ്ഞൊക്കെ മൂടിച്ചൊന്നും കാണില്ല ഇതിനെയാണ് കോട്ടമല എന്ന് പറയുന്നത് കൊടുവേൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് കോട്ടമല പറയും അടിപൊളി സംഭവമാണ് എന്താ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ഒരു മുട്ടക്കുന്നുമാർ മുട്ടയായി കിടക്കുന്നുണ്ട് പക്ഷേ അതിന് മുകളിൽ ക്ഷേത്രവും മറ്റൊന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞ് താഴത്ത് നല്ല പാടങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ വേണ്ട അടിപൊളിയായിട്ട് എവിടെ വേണ്ട വീണ്ടും ഒരു ഏതൊരു കുന്നും കൂടി മലയും കൂടി കാണുന്നുണ്ട് അത് ഏതാണെന്നൊന്നും അറിയില്ല അതിൻ്റെ തൊട്ടതായിട്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടി കാണുന്നുണ്ട് എന്താ കാണുന്നു അതും ഏതാണെന്നൊന്നും അറിയില്ല അങ്ങനെ അടിപൊളി സംഭവം തന്നെയാണ് ഒരു ഇളം കാറ്റൊക്കെ വീശുന്നുണ്ട് നിൽക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ട് സൂപ്പർ സ്ഥലം എല്ലാവരും വരണം ഇപ്പം എന്താണ്ട പാവിയത് ദിനോസർ കിടക്കുകയാണ്
ഇതാ നോക്ക്, ദിനോസർ കിടക്കണ മാതിരി ഉണ്ട്. ആ കാല് ഉടല് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പൂന്തിയാണ്ട് കിടക്കണു ചെടി തൂപ്പിനുള്ളിൽ. നോക്കി ശരിക്കേ ദിനോസർ പോലെ ഇല്ലേ? ചെറിയൊരു കുഴിയിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നു. ഈ മലയുടെ ഏകദേശം വടക്ക് കിഴക്ക് മൂലയിലായിട്ട് ഒരു വലിയൊരു ചിറയുണ്ട്. അങ്ങോട്ടുള്ള വഴി വളരെ മോശമായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. എത്ര വലിയ വേനലിലും അവിടെ വെള്ളം വറ്റില്ല എന്നാണ് പറയുന്നത്. ആ കല്ലിൽ നിൽക്കുന്ന കോലം നോക്ക്, ഒറ്റ തള്ളു തള്ളിക്കഴിഞ്ഞാൽ ഒത്തുകൂടിയോ എന്ന് കൂട്ടു വീഴും. ഇനി അങ്ങോട്ട് കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പാറയിലൂടെ അങ്ങനെ നടന്നു പോകാം. പാറ അങ്ങനെ കുത്തിനുള്ള കയറ്റുമൊന്നുമില്ല, പരന്ന് കിടക്കുകയാണ്. അതുപോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു ചെറിയൊരു കയറ്റമുണ്ട്. ഇനി അങ്ങോട്ടൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതെവിടെ നിന്ന് നോക്കിയാൽ ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് താഴെയുള്ള പല്ലസേനക്കാവിനെ കുറിച്ച് പറയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ചിദംബരത്ത് വൻ വരൾച്ചയുണ്ടായി. ആ സമയത്ത് കുംഭകോണത്തെയും തഞ്ചാവൂരിലെയും അന്നാടിയർ എന്നറിയപ്പെടുന്ന കുറേ രത്നവ്യാപാരികൾ ഇവിടെ പല്ലസേനയിലേക്ക് കുടിയേറി. മധുര മീനാക്ഷിയുടെ ഭക്തരായിരുന്നു അവർ. എല്ലാ മാസവും അവർ മധുര മീനാക്ഷിയെ കാണാൻ പോവുകയായിരുന്നു. ഇവരിലൊരാൾ മധുര മീനാക്ഷിയുടെ തീവ്രഭക്തനായിരുന്നു. കാലം കുറേ കഴിഞ്ഞു, ആൾക്ക് വയസ്സായി, യാത്ര ചെയ്യാൻ പറ്റാതെയായി. ഒരു ദിവസം ആൾ മധുര മീനാക്ഷിയെ തൊഴുത് തിരിച്ച് വന്ന് കുളിക്കാനായി വീട്ടിനടുത്തുള്ള ഒരു കുളത്തിൽ കുളക്കടവിൽ ഓലക്കുടയും പണസഞ്ചിയും വെച്ച് കുളി കഴിഞ്ഞ് വന്ന് ഓലക്കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റുന്നില്ല. പലരും വന്ന് നോക്കി, പക്ഷെ പറ്റുന്നില്ല. മധുര മീനാക്ഷി അഭക്തനോടൊപ്പം പല്ലസേനയിൽ എത്തിയെന്നും ദേവി സാന്നിധ്യം കണ്ടറിഞ്ഞ ഭക്തർ കുടമന്നം എന്ന സ്ഥലത്ത് ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ക്ഷേത്രം പണി കഴിച്ച് ദേവിയെ പഴയകാവ് അഥവാ പല്ലസേനക്കാവിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഇവിടെ പല്ലസേനക്കാവിൽ ഉപദൈവങ്ങളായി ഗണപതി, പാർവതി, മുരുകൻ, അയ്യപ്പൻ, ഭഗവതി തുടങ്ങിയ ദൈവങ്ങളുണ്ട്. നമ്മളിപ്പോൾ വാമല അയ്യപ്പൻ ക്ഷേത്രത്തിന് മുന്നിലെത്തി കഴിഞ്ഞു. ഇതാ കാണുന്നതാണ് വാമല അയ്യപ്പൻ ക്ഷേത്രം. ഇത് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ നട തുറക്കവും പൂജയും മറ്റുള്ളൂ. അതായത് ദീപാവലി ദിവസമാണ് ഇവിടെ ക്ഷേത്രം നട തുറക്കുന്നതും മറ്റുള്ള പൂജകളും ഇല്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്ന് ഇവിടെ വിളക്ക് വെച്ചിട്ട് പോകുന്നില്ലാതെ വേറെ ഒരു ഇതുമില്ല. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടെ അന്വേഷിച്ചു, പക്ഷേ അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ കാര്യങ്ങളോ മറ്റൊന്നും ഇവിടെ ആർക്കും അറിയില്ല. എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നോ ധാര പണി ചെയ്തെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളോ ആർക്കും അറിയില്ല. പക്ഷേ നല്ലൊരു ക്ഷേത്രം തന്നെയാണ്. കയറി വരാൻ സ്റ്റെപ്പുകളോ മറ്റുള്ള ഒന്നുമില്ല, ഉരുതി കുത്തി വേണം കയറി വരാൻ. അതുപോലെ മഴ സമയങ്ങളിലൊന്നും ഇതിൽ കയറാൻ പറ്റില്ല. ഈ വാമല ക്ഷേത്രത്തിൽ ശിവൻ, മുരുകൻ, അയ്യപ്പൻ, ഗണപതി എന്നീ നാല് ദൈവങ്ങളുടെ പ്രതിഷ്ഠയാണ് ഉള്ളത്. തുലാമാസത്തിലെ കറുത്തുവാവ് ദിവസം പല്ലസേനക്കാവിൽ നിന്നും അയ്യപ്പനെ തേരിലേറ്റി ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനുശേഷം വൈകിട്ട് നേരെ പല്ലസേനക്കാവിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ഇത് ക്ഷേത്രത്തിനടുത്തെത്തി. കൂടെ നമ്മളുടെ വഴികാട്ടിയ ഒരു നായി കൂടെ ഉണ്ടായിരുന്നു, അതെന്താ കൂടെ ഉണ്ട്. ക്ഷേത്രത്തിന് അകത്തുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ ഇവിടെ സമ്മതിക്കില്ല. അത് കാരണം നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ മാത്രം ഒന്ന് കണ്ട് നടക്കണം. നമുക്ക് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു വലം വരാം. നല്ലൊരു അടിപൊളി ക്ഷേത്രം തന്നെയാണിത്. താരക്മോളിൽ പണിതിട്ടുള്ള ചെറിയൊരു ക്ഷേത്രമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്നുള്ള ചുറ്റുമുള്ള കാഴ്ചകളും അതുപോലെ തന്നെ നല്ല അതിമനോഹരമായിട്ടുണ്ട്. മൂന്ന് വശവും ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണുള്ളത്. നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ പൂജാരിയോടും അതേമാതിരി ക്ഷേത്ര ഭാരവാഹികളോടും നമുക്ക് ചോദിക്കാം. പഴയകാവ് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്.
വാമലയാണ്. വാമലയിൽ ഇത് ശിവൻ്റെ ശിവൻ്റെ മുരുകൻ്റെ വിനായകൻ്റെ അയ്യപ്പൻ ഇത് പ്രതിഷ്ഠകളാണ്. ഇത് വർഷത്തിലൊരിക്കൽ ദീപാവലിയുടെ തുലാമാസത്തിലെ വാവ് ദിവസങ്ങളിൽ വർഷത്തിലൊരിക്കൽ ഇവിടെ പൂജ ഉണ്ടാവുന്നതാണ്. എല്ലാ വർഷത്തിലും തുലാമാസത്തിലെ വാവ് ദീപാവലിയുടെ പിറ്റേ വരുന്ന വാവ് ദിവസം ഉണ്ടാകുന്ന പരിപാടിയാണ്. ഏകദേശം ഒരു നൂറ്റാണ്ടുകൾക്ക് പഴക്കം മുമ്പുള്ളതാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് കയ്യും കാലും നേർച്ച വയ്ക്കുക എന്നുള്ളതാണ്. ഈ കാണുന്നത് അയ്യപ്പൻ്റെതാണ്. രാവിലെ പഴയകാവ് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് വാമലയിലേക്ക് കൊണ്ടുവന്ന് വൈകിട്ട് അതേമാതിരി തന്നെ തിരിച്ച് പ്രധാനമായിട്ട് ഈ ദീപാവലി അമാവാസി ദിവസം പഴയകാവ് ദേവസ്വം നമ്മുടെ അമ്പലത്തിൽ നിന്ന് പൂജിച്ചിട്ടാണ് അയ്യപ്പനെയാണ് നമ്മൾ പ്രധാനമായിട്ട് അവിടുന്ന് കൊണ്ടുവരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശിവഭഗവാൻ അയ്യപ്പൻ ഗണപതി മുരുകൻ ക്ഷേത്രം നമ്മുടെ ശാന്തി വരും. അവർ വന്ന് പൂജയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വരെ ഉണ്ടാവും. ഏകദേശം ഒരു 5 മണിവരെ നമുക്ക് സമയമുണ്ട്. 5:30 നട തുറക്കുമ്പോൾ നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിൽ തന്നെ നമ്മൾ ഇവിടുന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുപോകും. അങ്ങനെയാണ് ചടങ്ങ്. പിന്നെ കൈകാലും ഇങ്ങനെ സമർപ്പണമാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്. പിന്നെ വരും ചുറ്റുപാട് നമുക്ക് ആളുകളെ കൂടെ വരുന്നുണ്ട്. മലകയറി വരാൻ ആരോഗ്യമുള്ളവർക്ക് വരാം, കാരണം കുറച്ച് ഹൈറ്റ് കൂടുതലല്ലേ. അവർക്ക് വരാം. അന്ന് സുന്ദരമായ പ്രദേശമാണ്, പച്ചപ്പ്, നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. ദേവിയെ തൊഴുത അമ്പലങ്ങളൊക്കെ കാണാം. താഴത്ത് വേറെ കാവുണ്ട്, അത് കാണാം. പിന്നെ ഇവിടെ വരുന്നത് വർഷത്തിലൊരിക്കലാണ്, മുടക്കാണ്ട് വരാൻ നോക്കുകയല്ലേ. അമ്പലമില്ല, ഞാൻ ഇവിടെ പേൽച്ചിക്ക് വന്നതാണ്. പേൽച്ചിക്ക് വന്നിട്ട് കുറച്ച് പേരും കയറിയുണ്ട് മുനീപ്പിൻ്റെ അവിടെ ഇരുന്നു. ആ ഇവിടുത്തെ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണു ചിമ്പിതും ഒരേറ്റ ഉറക്കം. പിന്നെ നോക്കണം ഇവിടെ എന്താ ചത്തപ്പെടുന്ന പറഞ്ഞത്. പിന്നെ നോക്കുമ്പോഴാണ് ഈ പാവികൾ ഇവിടെ എത്തിക്കുന്നത്. പിന്നെ വീണ്ടും കൂടെ ഞാൻ അങ്ങനെ കയറി വന്നതാണ്. സൂപ്പറായിട്ടുണ്ട്. ഞാൻ പാതി വെച്ച് കയറാൻ വയ്യ പറഞ്ഞ് തിരിച്ചു പോകാനൊക്കെ നിന്നാണ്. എന്താ കയറി വന്നത് വലിയ ഭാഗ്യം കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. എനിക്കറിയില്ല കേട്ടോ അതുവരെ അങ്ങനെ ഇവിടെ ഒരു അമ്പലമുണ്ടെന്ന്. അത് അടിപൊളിയായിരുന്നു. മുകളിൽ നിന്ന് നോക്കിയ പലസനക്കാവൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതാ ഇവിടെ അതാ മല, നെല്ലിയമ്പതി മലയാണ് ഇല്ലേ. അത് ഒരു ദിവസം അങ്ങോട്ട് പോകാം കേട്ടോ. നമുക്കങ്ങോട്ട് ഇപ്പം വിഷ്ണു പോകണം. ആയി എന്താണ് അമ്പലം, സൂപ്പർ സൂപ്പർ. ആയി അടിപൊളി അടിപൊളി. ആയി നമ്മുടെ വിഷ്ണു, സൂപ്പർ സൂപ്പർ. ഇപ്പോൾ അവിടേക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും പാടാ ഇയാ, അങ്ങോട്ടൊന്നും പോണ്ട, അവിടെ കൊക്കയുണ്ടാവും ചിലപ്പോൾ. വീണ്ടും പോ, വീണ്ടും പോ. എന്നാലും ഇവിടെ നല്ല കാഴ്ച, സൂപ്പർ കേട്ടാ. എന്താണ് അടിപൊളി. അതാ അയ്യോ അയ്യോ, നോക്കി നോക്കി കണ്ട. അവിടെ കുറേ ആൾക്കാർക്ക് വന്നിട്ട് മോളിൽ കയറാൻ പറ്റാണ്ട് അവിടെ നിൽക്കണം. നോക്കി കാണുന്നുണ്ട് നിങ്ങൾക്ക്. അതാ ഇവിടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്താൻ പോവുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ ഇവർ വീണ്ടും എന്നെ ഓരോ ഭാഗങ്ങളിൽ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.